ഇതിന്റെ തൊട്ടടുത്താണ് ഉസ്സംഗടി. ആ ഉസ്സംഗടിയിൽ വെച്ച് സുന്നികളെ കടിക്കാൻ വന്ന രണ്ട് മൗലവിമാര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സുഹൃത്തുക്കളെ, വിനീതനായ ഞാനിവിടുന്ന് തങ്ങളോട് പൊരുത്തവും സമ്മതവും വാങ്ങി എന്റെ സ്നേഹിതന്മാരും സംവാദത്തിന് പോയപ്പോ ആ സംവാദത്തിൽ പങ്കെടുത്തിരുന്ന രണ്ട് മൗലവിമാർ, അതിൽ ഒരു മൗലവി പറയുന്നു മറ്റേ മൗലവി കാഫറാണ്, ഇപ്പറത്തെ മൗലവി പറയുന്നു അല്ല നിങ്ങളാണ് കാഫർ, ഇപ്പോഴങ്ങോട്ടിങ്ങോട്ടും കാഫറാക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം കാഫറാക്കുകയാണ്. അതുകൊണ്ടാണ് എന്തിനെ കാഫറാക്കണമെന്ന് എന്റെ സീഡി ഞാൻ ഇറക്കാൻ കാരണം. സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് ആ കക്ഷികളുടെ ഇന്നത്തെ ചർച്ച എന്താണെന്ന് മുസ്ലിം സമുദായം അറിയണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ് പുതിയ വാദം. നേരത്തെ വാദിച്ചിരുന്നത് നമ്മുടെ നാട്ടിലുള്ള ആലിമീങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ്. ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്, ഇ കെ ഉസ്താദിന്, ഒ കെ ഉസ്താദിന്, അതേ അതുപോലെ ഉള്ളാർത്ഥങ്ങൾക്ക് അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും കൊടുക്കട്ടെ. മഹാനായ എ പി ഉസ്താദിന്, എം എ ഉസ്താദിന്, അങ്ങനെ തുടങ്ങി നമ്മുടെ സാധാതുക്കൾക്കും ആലിമീകൾക്കുമൊക്കെ പിഴവ് പറ്റിയെന്നായിരുന്നു ഈ അടുത്ത കാലം വരെ വാദം. എന്നാൽ അതിന്റെ അടിത്തറയായ പരവാദം ഇമാമിങ്ങൾക്ക് പിഴവ് പറ്റിയെന്നായിരുന്നു. ഇമാമിങ്ങൾക്ക് പിഴവ് പറ്റിയെന്നതിന് അതിന്റെ അടിത്തറയായവർ വാദിച്ച് സഹാബത്തിന് പിഴവ് പറ്റിയെന്നായിരുന്നു. മഹാന്മാരായ സഹാബത്താണ് മദീനത്തെ പള്ളിയിൽ ജുമാക്ക് രണ്ട് ബാങ്ക് നടപ്പാക്കിയത്. 916 നമ്പർ ഹദീസ് ബുഖാരിയിലുള്ളതാണ്. ഇപ്പൊ നബി ദിനാഘോഷം കൊണ്ടാടുമ്പോ സഹാബത്ത് അത് ചെയ്തിട്ടുണ്ടോ എന്നല്ലേ അവർ ചോദിക്കാറ്. സഹാബത്ത് അതാ ജുമാക്ക് രണ്ട് ബാങ്ക് നടപ്പാക്കിയെന്നത് ബുഖാരിയിലെ ഹദീസല്ലേ? എന്നിട്ട് എന്തിനാണ് അവർ ജുമാക്ക് രണ്ട് ബാങ്കുള്ളത് ക്യാൻസൽ ചെയ്തത്? സുഹൃത്തുക്കളെ, അവർ സഹാബത്തിനെ അംഗീകരിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ ആ സഹാബത്ത് തന്നെയാണ് ലോകം മുഴുക്കെ അറബിയിലുള്ള നിസ്കാരം പഠിപ്പിച്ചത്. അവര് തന്നെയാണ് അറബിയിലുള്ള ബാങ്ക് പഠിപ്പിച്ചത്. അവര് തന്നെയാണ് അറബിയിലുള്ള ഖുതുബ പഠിപ്പിച്ചത്. ആ സഹാബത്ത് തന്നെയാണ് അറബിയിലുള്ള ഇബാദത്തുകൾ പഠിപ്പിച്ചത്. എന്നാൽ അതിന്റെ ഭാഷ മാറ്റിയതും സഹാബത്തിന് പിഴച്ചു എന്ന വാദപ്രകാരമല്ലേ? ഇതുപോലെ ആ സഹാബത്ത് തന്നെയാണ് തറാവീഹ് 20 റക്അത്ത് മക്കയിലും മദീനയിലും നടപ്പാക്കി കാണിച്ചു തന്നത്. അതിന്റെ റക്അത്ത് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നും മക്കയിലും മദീനയിലും നടക്കുന്ന 20 റക്അത്ത് തറാവീഹിനെതിരെ, രണ്ട് ജുമഅയുടെ രണ്ട് ബാങ്കിനെതിരെ, മക്ക മദീനയിൽ നടക്കുന്ന അറബി ഖുതുബക്കെതിരെ, അതേ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ച മൂന്ന് തലാഖ് ചൊല്ലിയാലും മൂന്നും പോകുമെന്ന നിയമത്തിനെതിരെ, ഇങ്ങനെ നൂറ് നൂറ് നിയമങ്ങൾക്കെതിരെ മുസ്ലിം സമുദായത്തിൽ ഭിന്നത സൃഷ്ടിച്ചത് വാസ്തവത്തിന് നിങ്ങൾക്കറിയാം. സഹാബത്തിനെ തള്ളിയിട്ടാണ് ഇമാമിങ്ങൾക്ക് പിഴച്ചു, സഹാബത്തിന് പിഴച്ചു എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഇന്നീല ും നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല, ഇന്നീലസ്തുകാഹരിമിക്കും ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരിക്കലും ഒരു സംശയത്തിനും ആർക്കും ഇടം കിട്ടാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നിങ്ങളെ പോലെയുള്ളൊരു വ്യക്തിയല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് വ്യക്തമായി പറഞ്ഞ ഹദീസ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അൽമനാറിനെതിരെ, മുജാഹിദിന്റെ മുഖപത്രത്തിനെതിരെ, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിനെതിരെ, അതേ തേജസ് എന്ന പത്രത്തിനെതിരെ, അങ്ങനെയുള്ള പത്രങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവല സാധാരണ മനുഷ്യനാണെന്ന് എഴുതിയപ്പോൾ അതെഴുതിയ പുത്തനാശയക്കാർക്കെതിരെ ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസ് പണ്ഡിതന്മാര് എടുത്തു പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം പറയുകയല്ല, മാന്യ മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ചാനലിന്റെ ലോകമാണ്, ചാനലിന്റെ കാലമാണ്,
ചാനലുകളിൽ അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പരിപാടികൾ അതാ വളരെ ബഹുജോറായി കാണിച്ച് അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകാൻ പണത്തിന്റെ കൊഴുപ്പുകൊണ്ട് പലരും പരിശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ഈമാൻ രക്ഷിക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുള്ളത് കൊണ്ട് തന്നെ അതിനേറ്റവും അനിവാര്യമായ സദസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുന്ന സദസ്സായത് കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, 2010 ജൂലൈ മാസത്തിൽ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ അവരെഴുതിയതെന്നാണ്? മൂസാനബി തെറ്റി ചെയ്തുവെന്നെഴുതി, നൂഹ്നബി തെറ്റി ചെയ്തുവെന്നെഴുതി, ആദൻ നബി തെറ്റി ചെയ്തുവെന്നെഴുതി, അലൈഹിമുസ്സലാത്തു വസ്സലാം, അങ്ങനെ അമ്പിയാക്കളൊക്കെ തെറ്റ് ചെയ്തു എന്നെഴുതിയിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എഴുതിയ വാചകം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒരു മനുഷ്യൻ സുന്നത്ത് ജമാഅത്തിൽ പടികടന്നു പോയാൽ അവന് പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തില്ല, നബിതങ്ങളും പിന്നെ ബന്ധമില്ല. അത് ഗ്രഹിക്കാൻ തന്നെ ഞാനൊന്ന് വായിക്കട്ടെ, കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഓ സഹോദരന്മാരെ, ഇപ്പൊ ആർക്ക് വിളിച്ചു എന്നാ പറഞ്ഞത്? പേരോടിന് വിളിച്ചു എന്നല്ല, കാന്തപുരം ഉസ്താദിന് വിളിച്ചു എന്നല്ല, MA ഉസ്താദിന് വിളിച്ചു എന്നല്ല, ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വിളിച്ചു എന്നല്ല, മഹാനായ താജുൽ ഉലമയ്ക്ക് വിളിച്ചു എന്നല്ല. ഇപ്പോൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇന്നാലില്ല, ഇവിടെ വന്നപ്പോൾ പലരും മരിച്ച വിവരം പറഞ്ഞു. ഞാൻ വരുമ്പോൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അതാ ഒരുപാട് ത്യാഗം സഹിച്ച അങ്ങകലെ ഓർക്കാട്ടേരിക്കടുത്ത് വടകരക്കടുത്ത് അതേ എറാബലയിലെ മൂസഹാജി മരിച്ച വിവരമറിഞ്ഞു. റബ്ബേ, മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും അവരുടെയും ഞങ്ങളെയും ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാനേ, അവർക്കും ഞങ്ങൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് തരണം. റഹ്മാനേ, എല്ലാവരും ഇരുന്നോളൂ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണക്കാരനായൊക്കെ ചിത്രീകരിച്ച് ഇപ്പോൾ അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ എത്തിച്ചേർന്നത് നബിതങ്ങൾക്ക് പിഴച്ചുവെന്ന കണ്ടുപിടുത്തത്തിലാണ്. എന്നാൽ മരിച്ചാൽ പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ മുസീബത്ത് ഈ പ്രസ്ഥാനമല്ലയോ, ഈ ആശയമല്ലയോ? കാരണം മരിച്ചാൽ അതേ മനുഷ്യന് പടച്ചറപ്പിന്റെ പൊരുത്തൽ ലഭിച്ചുകൊണ്ടാണ് മരണമെങ്കിൽ, ഈമാനോടെയാണ് മരണമെങ്കിൽ അല്പവും ഭയപ്പെടേണ്ടതില്ല. അത് അഫ്ലഹമൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. മനസ്സിന്റെ ശുദ്ധിയോടെ മരിച്ച മനുഷ്യൻ വിജയിച്ചവരല്ലയോ? അതേ സമയത്ത് ബൽ തുഫിറൂനൽ ഹയാത ദുനിയാ വൽ ആഖിറത്ത് ഖൈറു വബ്ഖാ ഇന്ന ഹാദാ ലഫി സ്വഹുഫിൽ ഊലാ സ്വഹുഫി ഇബ്രാഹീം വമൂസാ. ഭൗതികമായ താൽപര്യങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ കാര്യം വളരെ വിഷമമല്ലയോ? പ്രസംഗങ്ങൾ എത്ര കേട്ടു, സീഡികൾ എത്ര കേട്ടു, അരിമീങ്ങൾ എത്ര ഉപദേശിച്ചു, പക്ഷേ
فيتذكر من يخشاب ويتجنبها الأشقى الذي يصل النار الكبرى എത്ര വേദ കേട്ടാലും എത്ര ഉപദേശം കേട്ടാലും എത്ര ഖുർആൻ കേട്ടാലും ചില കക്ഷികൾ അതാ അതവരെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവര് കടക്കേണ്ടി വരുന്നത് പടുപൂറ്റൻ നരകത്തിലാണ്. ഖുർആൻ പറഞ്ഞില്ലേ സയസ്ലന്നാറൽ കുബ്ര, ഇവിടെയുള്ള തീ അതിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയല്ലേ ജഹന്നമിൽ. അവിടെ കടക്കുന്ന കക്ഷികളുണ്ട്, ആരാണത്? ഒരു ഉത്ബോധനവും അവർ ചെവിക്കൊള്ളുന്നില്ല. അവരെ അലിമീകൾ പറയുമ്പോ അലിമീകളെ പരിഹസിക്കുകയാണ്, അവരെ ചോദ്യം ചെയ്യുകയാണ്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയെന്നല്ലേ ഇപ്പോൾ പുത്തനാശയക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ പറയലെന്താ? സാധാരണ പറയല് ഖുർആൻ മുറുകപ്പിടികളും മുറുകപ്പിടിക്കാൻ അടച്ചു കൂട്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ അതുകൊണ്ട് കാര്യമാവും. പരിശുദ്ധ ഖുർആനിലുള്ള ആശയം സ്വീകരിക്കണ്ടേ? ഏത് പിഞ്ചു കുട്ടിക്കും മനസ്സിലാകുന്നതില്ലേ ഖുർആനിന്റെ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനം? സാഹിബുക്കും സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളെ സാഹിബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പവും ഒരിക്കലും പിഴച്ചിട്ടില്ല. മാ വല്ല സാഹിബുക്കും വമാ ഗവാ, ഒരിക്കലും പിഴച്ചിട്ടില്ല. 40 വയസ്സായതിന് ശേഷം, നുബുവത്ത് കിട്ടിയതിന് ശേഷം പിഴച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മാ വല്ല മീസാനോദിയ മുത്തലിമിയൊക്കെ അറിയില്ലേ, മാ നബീന്റെ അക്ഷരമാണ് വല്ല എന്നത് മാറിയാണ്. മാ വല്ല പിഴച്ചിട്ടില്ല, ഭൂതകാലത്ത് പിഴച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നബിയും റസൂലുമായി അല്ലാഹു തആല അതേ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള അധികാരം കൊടുത്ത് പറഞ്ഞേക്കുന്നതിന് മുമ്പ് തന്നെ പിഴച്ചിട്ടില്ല. പിന്നെ അതിന്റെ ശേഷമുള്ളത് പറയണോ? പാവല്ല സാഹിബുക്കും വമാ ഗവാ, ഒരു പിഴവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഇൻഹുവ ഇല്ല വഹ്യു യൂഹ. വഹ്യു മുഖേനയല്ലാതെ പറഞ്ഞിട്ടില്ല, ചൊല്ലില്ല. ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലിരി എന്റെ ആമാനില്ലതെന്നോവറു ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല കൊന്നുമേ, എന്നാണ് നിന്നെ പറയുന്നു കേട്ടോവർ. ഇതാരുടെ മതിഹാണ്? അതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു പേരക്കുട്ടിയുടെ മദഹാട്. ആ പേരക്കുട്ടി ആരാണ്? ഹരിമീകൾക്ക് ഹരിമാണ്, സയ്യിദന്മാർക്ക് സയ്യിദാണ്. പക്ഷേ അതാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയാണ്. ഭൂമി തലത്തിൽ ഞാൻ തീരെ നടത്തുവാൻ വേദാംബരതമ്മൂടെ ആള് ഞാനെന്നോവർ. ആ വേദാംബർ വേദം നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അതാ വാഹിയിൽ സ്വപ്നത്തിൽ വന്ന് തുപ്പിക്കൊടുത്ത നേതാവ് ഖൗസുല്ലാഹു മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി. വേദം വീളം ബി പറവാൻ മടിച്ചാരെ
വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തവർ. ആ മഹാനായ ഗൗസുല്ലാദം തങ്ങൾ പോലും അതേ ചൊല്ലില്ല, ഞാനൊന്നും എന്നോട് ചൊല്ലതെ ചൊല്ലി നീ എന്റെ ആമാനില്ലതെന്നോവർ. ആ നിലക്കങ്ങനെ ജീവിക്കുന്നതെങ്കിൽ ലോകത്തിന്റെ മുഴുവനും റഹ്മത്തായി, ലോകത്തിന് മുഴുവനും നേതാവായി, റഹ്മത്തുല്ലിൽ ആലമീൻ, ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുനിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും റെക്കമെന്റ് ചെയ്യാൻ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച ആ പരമോന്നതനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്നതാ അവിടുത്തെ ഭീഷണങ്ങളിലും നയങ്ങളിലും പിഴവ് പറ്റിയിട്ടുണ്ടെന്നൊരു കക്ഷി പറഞ്ഞാൽ അവനും അവിടുത്തെയുമായി, അവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി, അവിടുന്ന് കൊണ്ടുവന്ന ദീനുമായി, അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനവുമായി എന്താണ് ബന്ധം മുസ്ലിമീകളെ? നിങ്ങൾ മനസ്സിലാക്കണം. എന്നാണ് ഇപ്പോൾ പുത്തനാശയക്കാരുടെ വാദം. ഞാൻ നോക്കി വായിച്ചതാണ്, ആർക്കും നോക്കാം. അതിനും പരിശുദ്ധ ഫുർഖാൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെളിവ് പറയാൻ നോക്കും. എല്ലാ കക്ഷികളും നശിപ്പിക്കാൻ വേണ്ടി വന്ന മുഴുവൻ കക്ഷികളും പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. മോനെ ജെ സി ബി കാണുമ്പോൾ അത് പോലും വിദ്യാലയ ജെ സി ബി കാണുമ്പോൾ ഓർമ്മയാകുന്നൊരു മൗലവി, തുമ്പക്കൈയുള്ള മൗലവി ഒന്നല്ല, ആനിയൊന്നല്ല, ചേകനൂർ മൗലവി. ഈ ചേകനൂർ മൗലവി എങ്ങനെയാണ് ഇസ്ലാം എന്ന് പുറത്തുപോയത്? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മുൻഗാമികളായ മുസ്ലിമീങ്ങൾ പറഞ്ഞതിനെതിരെ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തങ്ങളെ വിളിച്ച് നിസ്കാരത്തിൽ സലാം പറയുന്നു ലോകമൊഴുക്കെയുള്ള മുസ്ലിമീങ്ങൾ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സലാം പറയുന്നവർക്ക് കാഫറാണ് മുസ്ലിം. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് പള്ളികളിൽ വിശേഷിച്ചും ഒരു സ്ഥലത്തും അള്ളാഹുവിന്റെ കൂടെ ആരെയും വിളിക്കരുത്. ഇങ്ങനെ അർത്ഥവും പറഞ്ഞു, ഇങ്ങനെ അതിനോ അർത്ഥവും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞു വിളിക്കുന്ന മുഴുവൻ ജനങ്ങളും ഖുർആനിന്റെ വിരോധികളാണ്, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്താ സംഭവിച്ചത്? ആ വാദപ്രകാരം അദ്ദേഹം ഇസ്ലാമെന്ന് പുറത്തുപോയി. മുശ്രിമികളാരും കാഫിറായിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ ഇമാമിങ്ങൾ ഖുർആൻ നോക്കിയപ്പോൾ ഖുർആനിൽ അവർ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം നിർബന്ധമാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, അതൊരു കാലഘട്ടത്തിലുള്ളവരെ മാത്രം വിളിച്ച വിളിയല്ല, എല്ലാ മുഅ്മിനീങ്ങളെയും വിളിച്ചതാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചൊല്ലണേ, നബി തങ്ങൾക്ക് സലാം പറയണേ. ഖുർആൻ സലാം പറയണോന്നാ ഖുർആൻ ഉള്ളത്. പക്ഷേ സലാം പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് ഖുർആൻ ഓതിയിട്ട് മൗലവി ചേകനൂർ പറഞ്ഞ് അദ്ദേഹം താനെ ഇസ്ലാം അദ്ദേഹം വാദിച്ചു. അസ്ർ നമസ്കാരം രണ്ടര കേറാണ്, നാല് നിസ്കരിക്കാൻ പാടില്ല. യാത്ര പോകുന്ന സമയത്ത് യാത്രയിൽ ഒറ്റ കയറ, യാത്രയിൽ നാലുള്ളത് രണ്ടാക്കലുണ്ട്, എനിക്ക് അസറാണ് മൂപ്പരത് കുസറാ, രണ്ട് അത് പിന്നെ ഒന്നാണ് യാത്ര. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇശാ നിസ്കാരം രണ്ടര കയറ്റം, നാല് നിസ്കരിക്കാൻ പാടില്ല. യാത്രയിൽ ഒന്ന് മഗ്രിബ് നിസ്കരിച്ചാലും ദുഹ്ർ നിസ്കരിച്ചാലും നരകത്ത് കടക്കും, രണ്ടു കീനെ നിസ്കരിക്കാൻ പാടില്ല. സുബ്ഹ് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല,
പക്ഷേ അത് സൂര്യൻ ഉദിച്ചിട്ടാണ് നല്ലത്. സൂര്യൻ തെളിവ് എല്ലാറ്റിനും ഖുർആൻ. വാസ്തവത്തിൽ ഖുർആൻ അങ്ങനെയാണോ പഠിപ്പിച്ചത്? അല്ല. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിനെ അട്ടിമറിക്കുകയാ, ഇസ്ലാം നശിപ്പിക്കുകയാ. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ഖാദിയാനി എന്ത് ചെയ്തു? ഖാദിയാനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പുതിയ നബി വന്നു പോയി എന്ന് പറഞ്ഞു. ഓതിയത് ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്, ഏത് കക്ഷിയാണ് ഇവിടെ ഖുർആൻ ഓതാത്തത്? വ്യാജ തരീഖത്തുകാർ വന്നു, വ്യാജ തരീഖത്തുകാർ വന്നു. സുബ്ഹാനല്ലാഹ്, അന്യപെണ്ണിനെ പിടിച്ച് അങ്ങനെ മണക്കാണ്, അന്യ സ്ത്രീകളെ പുരീതിനെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് മണക്കാണ്. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ചൊരു സി ഡി ഉണ്ട്, ഖാദിരിയ തരീഖത്ത് എന്നാണ് അതിന്റെ പേര്. കോഴിക്കോട് വെച്ച് പ്രസംഗിച്ചതാണ്, ഖാദിരിയ തരീഖത്താണെന്നും പറഞ്ഞിട്ട് അന്യപെണ്ണിനെ ചുംബിക്കുന്ന അതേ തങ്ങളാണ് എന്ന് തങ്ങൾ എന്ന അഡ്രസ്സുമുണ്ട്. എന്റെ അന്യപെണ്ണിനെ ചുംബിക്കുകയാണ്, പിടിച്ചിങ്ങനെ മണത്ത് വിടുകയാണ്. ഞാനതിൽ സി ഡി കാണിക്കുന്നുണ്ട്, ക്ലിപ്പിംഗ് കാണിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖാദിരിയ തരീഖത്താണെന്ന് പറയുന്നു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഓതിവാസം ബാധിക്കുന്നു. പല കക്ഷികളും ഇപ്പോഴതിലേക്ക് കടക്കാൻ സമയമില്ല. ഊരിശാ തരീഖത്തിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി തന്നെ ആ സി ഡിയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ അല്ലാഹു അലിസ്ലാം എന്ത് എന്ന സി ഡിയിലും പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ അങ്ങനെ പലരും പിഴച്ച ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി. അവരെല്ലാം ഉദ്ധരിക്കുന്നത് ഖുർആൻ തന്നെ. ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് എത്ര ആളാണ് പിഴച്ചത്, എത്ര ആളെയാണ് പലരും പഴപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് അവർ വാദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിന്ന് ജീർണിച്ച് ജീർണിച്ച് നശിച്ചുപോയി എന്ന് വാദിക്കുകയും ചെയ്തില്ലേ? അവരും ഉദ്ധരിക്കുന്നത് ഖുർആനല്ലേ? വാസ്തവത്തിൽ ഖുർആനിന്റെ അർത്ഥം മാറ്റുകയല്ലേ? വേദനയോടെ ഞാൻ പറയുന്ന ഖുർആനിന്റെ എതിരാളികൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ എതിരാളികൾ, ഇനി നിങ്ങൾ നോക്കൂ. തബ്ലീഗ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത് ഇന്നാലില്ല തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ പച്ച മലയാളത്തിൽ കുത്തുബോധിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ ജുമാബാത്തിലാക്കുകയല്ലേ? സുബ്ഹാനല്ലാഹ്, ഒരുപാട് അബദ്ധങ്ങൾ അവരും ദീനിനെ വരുത്തിയിരിക്കുകയല്ലേ? എല്ലാ കക്ഷികളും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതേസമയത്ത് ഖുർആനിന്റെ ആശയം നമുക്ക് ഗ്രഹിക്കണോ? അതിന് നമ്മളെ മഹാന്മാരായ ഇമാമീങ്ങളെ പിന്തുടരണം. ഇമാമുല്ലാഹം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബ്നു അനസ്, ഇമാം മുഹമ്മദ് ബ്നു ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇമാമീങ്ങൾ. ആ ഇമാമീങ്ങളെ അവലംബിക്കാതെ ആര് ഖുർആൻ അവലംബിക്കാൻ പോയോ? അവരെല്ലാം പിഴച്ചുപോയി. മാന്തിപ്പറിക്കുന്ന ഒരു ജീവി എലിയിലെ പിടിച്ചു, ചിലപ്പോ കട്ടുകയും ചെയ്യും. എന്റെ പേരെന്താ? പൂജ. ഈ പൂജ അത് കൂടുതൽ തുന്ന ഒരു സാധനമാണ്. മീൻ അല്ലേ? മീന് വലിയ സ്നേഹമാണ് പൂജ. അപ്പൊ പൂജ എത്രയോ കാലമായിട്ട് മീൻ കഴിക്കുന്നുണ്ട്. എങ്ങനെ കഴിക്കല്? നമ്മളാരെങ്കിലും കടലോര പ്രദേശത്തുള്ള ആളുകൾ കടലിൽ പോയി അധ്വാനിച്ച് പിടിച്ച് മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് എന്നിട്ട് ആ മത്സ്യം കൊണ്ടുവന്ന് പിന്നീട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അധ്വാനിച്ച് അവസാനം മത്സ്യം മുറിച്ച് അതിന്റെ നല്ല സ്ഥലങ്ങളിൽ കിട്ടും. കുറച്ച് തലയും കുറച്ച് ചെല്ലും കുറെ സാധനങ്ങളൊക്കെ പൂച്ചക്ക് തന്നെ പ്രത്യേകം കൊടുത്ത് പൂച്ച തുത്ത് അങ്ങനെ എത്രയോ കാലമായിട്ട് പൂച്ച മീൻ കഴിക്കും. പക്ഷെ കുറച്ച് പൂച്ചകൾ മനസ്സിലാക്കി ഇതൊന്നും ശരിയാവില്ല, നമുക്ക് ഡയറക്റ്റ് കടലിൽ തന്നെ മീൻ പിടിക്കണം. മനുഷ്യർ നമുക്ക് ഡയറക്റ്റ് കടലിൽ തന്നെ കിട്ടും, ഈ ഇവരെ ആശ്രയിക്കാൻ കഴിയൂലായി. അങ്ങനെ കുറച്ച് പൂച്ചകൾ കൂടിയിട്ട് ഒരു സംഘടന ഉണ്ടായി. പേര് വേണമെങ്കിൽ ഐക്യത്തെ കൊന്നിട്ടാൽ കുഴപ്പമില്ല, അല്ലെ? നെതുവത്ത് കിട്ടാൻ തിരക്കില്ല, ജമാഅത്ത് കിട്ടാൻ തിരക്കില്ല, തെബ്ലീഗ് കിട്ടാൻ തിരക്കില്ല, എന്ത് പേരിട്ടാൻ തിരക്കില്ല. പൂച്ചകൾ കൂടി ഒരു സംഘടന.
എന്നിട്ട് കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ അങ്ങനെ നേരെ ചെന്ന് ഒരുപാട് മീനില്ലേ കടലിൽ, കടൽക്കരയിൽ ചെന്നിട്ട് അങ്ങനെ കടലിന്റെ പരമാവധി അപ്പുറത്തുണ്ടെന്ന് വിചാരിച്ച് ഒരു കടൽ പാലമുണ്ട് കുറെ അകോളുള്ളൊരു പാലം, ആ പാലത്തിന്റെ മുകളിൽ കയറി കുറെ പോയി അവസാനം ചെന്ന് കടലിലേക്ക് ഒരൊറ്റ ചാട്ടം ഇതിന് മീൻ പിടിക്കാൻ. എന്നാ എന്താ സംഭവിക്കുക, പൂജ മീൻ പിടിക്കോ? ഇല്ല, പൂജേനെ മീൻ പിടിക്കൂ അല്ലേ, പൂജയെ മീൻ പിടിക്കല, അല്ലാതെ പൂജ മീൻ പിടിക്കലുണ്ടാവൂല. നേരെ മറിച്ച് പഴയ കാലത്ത് നടന്നു വരുന്ന അതേ കോലത്തിൽ നിന്ന കുറെ പൂജ്യങ്ങളുണ്ട്, ആ പൂജയ്ക്ക് ഇപ്പവും കിട്ടുന്നുണ്ട് മീന്. ഒരു കുഴപ്പമില്ല, അതിന് ആരോഗ്യത്തിനും കുഴപ്പമില്ല. നേരെ മറിച്ച് ഡയറക്റ്റ് മീൻ പിടിക്കാൻ പോയ പൂച്ച കടലിൽ പോയിട്ട് ആ പൂച്ചയെ മീൻ പിടിക്കാൻ കാരണമായി തിരിച്ചായി. ഇതുപോലെയാണ് സംഭവിച്ചത് പലർക്കും. ഇമാമീങ്ങൾ അവലംബിക്കാതെ ഖുർആനിലേക്ക് കടന്നപ്പോൾ ഇസ്ലാമെന്ന് പുറഞ്ചാടിപ്പോയി പലരും പലരും, പിഴച്ചുപോയി പലരും പലരും. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, വെറുതെയല്ല അല്ല പറഞ്ഞത്, ഖുർആനിൽ ഹക്കീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക്കല മിനൽ മുർസലീൻ, ഖുർആൻ ഡയറക്റ്റ് ജനങ്ങളെ കയ്യിലേക്ക് കൊടുക്കുകയല്ല ചെയ്തത്, ആ ഖുർആൻ വിവരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചേക്കപ്പെട്ട ആളാണ് നബിയെ തങ്ങൾ. ഇന്നക്കല മിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വേ ഉള്ള വഴിയുടെ മേലെയാണ് നബിയെ തങ്ങൾ. തങ്ങളെ ജീവിതത്തിൽ പിഴവുകളില്ല, വളവുകളില്ല. അലാ സിറാത്തിൻ മുസ്തഖീം, ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ട് ഉത്തനാശയക്കാർക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നീട്ടി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരു ഹദീസ് ബറക്കത്തിന് വേണ്ടി പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസാണ്, അതബോടെ ഗുരുത്വത്തോടെ നിങ്ങളത് കേട്ടോ. പരസ്പര റബ്ബ് സുബ്ഹാനഹു വതആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ബറക്കത്ത് സാധുക്കളായ നമ്മുടെ ജീവിതം മുഴുക്കെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്തുണ്ടോ പറഞ്ഞാൽ തീരുന്നു, അവിടുത്തെ മഹത്വമുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, സഹീഹുൽ ബുഖാരിയിലെ 2967 നമ്പർ ഹദീസാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൗതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി. ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊന്നും തീവ്രവാദമല്ല, ഭീകരവാദങ്ങളല്ല, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ്. ചിലർ ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും ഒക്കെ തീവ്രവാദത്തിന് തെളിവാക്കാറുണ്ട്, അത് തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് തെളിവാണ്, അല്ലാതെ തീവ്രവാദത്തിന് തെളിവല്ല. ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ കടുപ്പം കൂട്ടലില്ല. മറിച്ച് കദാലിക ജഅൽനാകും ഉമ്മതം വസത, മധ്യനിലവാരമുള്ള സമുദായം, ഒരു വിഷയത്തിലും കടുപ്പം കൂട്ടാൻ പാടില്ല. എത്രത്തോളം പ്രബോധനത്തിൽ വരെ ഉപദേശങ്ങൾ കാണാം, എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ശൈലി സംസാരിക്കണം, എല്ലാവരെയും അടുപ്പിച്ചുകൊണ്ടുവരുന്ന സംസാരം സംസാരിക്കണം. ഒരാൾ പോലും നമ്മുടെ സംസാരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നയം കൊണ്ടോ അകന്നു പോകാൻ പാടില്ല. എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കണം, ആർക്കും മനഃപ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയി. അങ്ങനെ ഞാനിങ്ങനെ യാത്ര ചെയ്തു, എന്റെ ഒട്ടകത്തിന് തീരെ ആപ്പിയത്ത് പോരാ. നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ക്ഷീണം പിടിച്ചു, ക്ഷീണം പിടിച്ചിരിക്കുന്നു ഒട്ടകത്തിന്. ഒട്ടകം തീരെ നടന്നിട്ടെത്തുന്നില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഒട്ടകത്തിന്റെ അടുക്കിലേക്ക് ഓടി വേഗം എത്തി. എന്റെ ഒട്ടകത്തിന്റെ മെല്ലെ മെല്ലെ സ്ലോയായിട്ട് പോവാ. എന്നോട് ചോദിച്ചു, അതെ അയ്യാ ഫലാ യകാദു യസീർ, എന്റെ ഒട്ടകത്തിന് തീരെ സ്പീഡില്ല, അതിങ്ങനെ ആഫിയത്തില്ലാതെ തീരെ ക്ഷീണിച്ച് ഇങ്ങനെ പോവാ. എന്നോട് മാരി ബഹൈരി, നിന്റെ ഒട്ടകത്തിന് എന്ത് പറ്റി ജാബിറെ? കാരണം മറ്റുള്ളവരുടെ എല്ലാ ഒട്ടകം മുന്നിലെത്തിപ്പോയി, ജാബിറുള്ളാഹിന്റെ ഒട്ടകം വളരെ സ്ലോ ആയിട്ട്.